നമസ്കാരം. ഫോറസ്റ്റ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ബോട്ടിൽ ആയിട്ടാണ് ബീഫ് ബോട്ടി പെപ്പർ ഫ്രൈ ആണ്. അതിന് വേണ്ടിയെടുത്ത മസാലകൾ, അപ്പോൾ ഞാൻ 1 കിലോ ബോട്ടി എടുത്തിട്ടുണ്ട്. 1 കിലോ ബോട്ടിയിൽ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് പുഴുകിയെടുത്തതാണ്. 1 വലിയ തക്കാളി, 2 വലിയുള്ളി, മല്ലിച്ചപ്പ് നമുക്ക് ആവശ്യത്തിനെടുത്തായി, ഇഞ്ചി വെളുത്തുള്ളി ചാച്ചത് 2 ടീസ്പൂണ്, 4 പച്ചമുളക് ചാച്ചത്, 2 ടീസ്പൂണ് മല്ലി, 2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് പെരുജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂണ് ഉലുവ, ഗരം മസാല 1/4 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി. അപ്പോൾ നമുക്ക് ബോട്ടി ഫ്രൈക്കുള്ള മസാലയാണ് ഇപ്പം പറഞ്ഞത്. ഇനി നമുക്ക് ചട്ടയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ചട്ടയൊക്കെ നന്നായി ചൂടായിരുന്നുണ്ട്. ഞാൻ ബോട്ടി ഫ്രൈ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയിൽ നമുക്കിന്ന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോൾ നമുക്കിന്ന് മസാല എല്ലാം വാട്ടാം. അപ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇടണം. ഉള്ളിയൊക്കെ നല്ല വാടി വന്നിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് വാടി ഇനി നമുക്ക് മസാല ചേർക്കാം. അല്ല, ഓവർ മസാല ചേർക്കരുത്. ഓവർ മസാല ചേർത്തുണ്ടെങ്കിൽ ഇത് ഫ്രൈ ആയി കിട്ടില്ല അതിൻ്റെ പാകത്തിന്. അപ്പം നമ്മൾ മസാല ഒക്കെ ഇട്ടിട്ട് നല്ല പെപ്പറൊക്കെ ഇട്ടിട്ട് മസാല ഒക്കെ നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിടാം. അപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ ഫ്രൈയിൽ കുറച്ച് ഉപ്പ് വേണം, പിന്നെ കറിവേപ്പില മല്ലിയിലും കൂടി ഇടാം. പിന്നെ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ ഇങ്ങനെ ബീഫ് പെപ്പർ ഫ്രൈ ഉണ്ടാക്കാം. ബോട്ടിയാണ്, ബോട്ടി ബീഫ്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുക്കണം. ഇനി നന്നായിട്ടിത് ഫ്രൈ ആയി. ഇപ്പോൾ നമ്മളെ ബോട്ടി പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ചുവന്ന മുളക് ഇട്ടെടുക്കുക വെട്ടിയത്. പിന്നെ കൂടെ കടിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. പെപ്പർ ഫ്രൈയുടെ കൂടെ ഇടയ്ക്ക് മുളകൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ആ ബോട്ടി പെപ്പർ ഫ്രൈ നമ്മൾ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് വിളമ്പാം. അപ്പോൾ നമുക്ക് ബീഫ് ബോട്ടി പെപ്പർ ഫ്രൈ വിളമ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ബീഫ് ബോട്ടി പെപ്പർ ഫ്രൈ നല്ല ടേസ്റ്റ് ആയിട്ട് കുരുമുളകും കൂടെ കട്ടിട്ട് നല്ല ടേസ്റ്റുള്ള ഐറ്റാണ്. നിങ്ങളെല്ലാവരും ബീഫ് ബോട്ടി പെപ്പർ ഫ്രൈ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം. മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് തരണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾ ഇഷ്ടപ്പെടാച്ചാൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യാച്ചാൽ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ഒരുപാട് വ്യത്യസ്തമായ വീഡിയോകൾ ഇനി വരാനിരിക്കുക. നിങ്ങൾക്കതെല്ലാം പെട്ടെന്ന് കിട്ടണം.
ഫോറസ്റ്റ് കിച്ചൻ്റെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം.